ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபர்க ഇനിയും നിന്റെ സാഹസങ്ങൾ എന്നോട് ഫലിക്കില്ല. നീ എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ഞാനത് മുടക്കും. ഈ ശൂലായുധം നിന്റെ ജീവനെടുക്കാതടങ്ങില്ല. കാരുണ്യമൂർത്തെ, കരുണയുടെ പ്രതീകമേ, എനിക്ക് മാപ്പ് നൽകിയാലും. നിനക്ക് മാപ്പ് നൽകാനോ? നീ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ മാപ്പർഹിക്കുന്നവയാണോ? നിനക്ക് ഞാൻ എന്തിനു വേണ്ടിയാണ് മാപ്പ് നൽകേണ്ടത്? പ്രപഞ്ചത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് പല നാശങ്ങളും സൃഷ്ടിച്ചിട്ട് ഇപ്പോൾ നിനക്ക് എങ്ങനെയാണ് എന്നോട് മാപ്പ് അപേക്ഷിക്കാൻ കഴിയുന്നത്? അറിയാതെ ചെയ്ത പിഴയാണ്. ചെയ്തു പോയ തെറ്റിന് മാപ്പ് നൽകണം എനിക്ക്. നീ ചെയ്ത തെറ്റിന് മരണമാണ് മാപ്പ്. കരുണാമയനായ സ്കന്ദസ്വാമി, എനിക്ക് ജീവൻ ദാനമായി നൽകണം. എന്നെ അങ്ങ് വധിക്കരുത്. നിനക്ക് മരണം തരാതെ എന്റെ രൗദ്രം അടങ്ങില്ല. നിന്റെ മരണം നീ തന്നെ കണ്ടെത്തിയതാണ്. ഇല്ല മുരുക, കാരുണ്യമൂർത്തി, എന്നോട് ദയവുണ്ടാകണം. ഞാൻ ഈ പ്രപഞ്ചം നശിപ്പിക്കാൻ ശ്രമിച്ചത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങ് ദയവ് ചെയ്ത് ശ്രദ്ധിക്കണം. ഒന്നും കേൾക്കാനുള്ള ക്ഷമയില്ല എനിക്ക്. നിനക്ക് ഞാൻ മാപ്പ് തരാനും തയ്യാറല്ല. ഷൺമുഖ, ശരവണ, പാർവതിപുത്ര, എനിക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടാലും. ഞാൻ ഈ മഹാനാശമുണ്ടാക്കിയതിന് ഒരു കാരണം തന്നെയുണ്ട്. എന്നെ വധിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന കാര്യം അങ്ങ് കേൾക്കണം. എന്റെ അമ്മ എനിക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ നന്നായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച് നീ ക്ഷമിക്കാനാകാത്ത കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച പാഠമനുസരിച്ച് നിന്റെ ആത്മരക്ഷയ്ക്കായി നിന്റെ ഭാഗത്തെ ന്യായം വിശദീകരിക്കാൻ നിനക്കൊരു അവസരം ഞാൻ തരേണ്ടതാണ്. പറയൂ, നിന്റെ ഭാഗത്തുള്ള ന്യായം പറയൂ. നിനക്ക് എന്തുകൊണ്ട് ഞാൻ മരണം സമ്മാനിച്ചുകൂടാ? ഞാൻ ഉപദേശിച്ച പാഠങ്ങൾ എന്റെ മകൻ മറന്നിട്ടില്ല. കാരുണ്യം അവന്റെ ഹൃദയത്തിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. കാരുണ്യമൂർത്തി, എനിക്ക് സംസാരിക്കാൻ അനുവാദം നൽകി എന്റെ ജീവൻ രക്ഷിക്കാൻ ഒരവസരം തന്നതിന് നന്ദിയുണ്ട് മുരുക. മുരുക, ഈ പ്രപഞ്ചത്തിൽ പല സ്ഥലത്തായി പല വിധത്തിലുള്ള യാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യാഗങ്ങളിൽ സാധുക്കളായ ആടുകൾ ബലി നൽകപ്പെടുകയാണ്. യാഗത്തിൽ ബലി നൽകപ്പെട്ട സകല ആടുകളുടെയും പ്രതിനിധിയാണ് ഞാൻ. ദേവകൾ നടത്തിയ യാഗത്തിൽ ഒരാടിനെ ബലി നൽകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇനി ഒരാടും യാഗാഗ്നിയിൽ ബലിയാകാൻ പാടില്ല എന്നുള്ളതിന് ദേവകൾ നടത്തിയ യാഗാഗ്നിയിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു ഞാൻ. ഇത് തീർച്ചയായും അടയത്തരമാണ്. ഒരു യാഗം വിജയിക്കാൻ വേണ്ടി യാതൊരു പാപവും ചെയ്യാത്ത മൃഗങ്ങളെ ബലി നൽകുന്നത് അനാവശ്യമാണ്. പാവപ്പെട്ട മൃഗങ്ങളെ യാഗത്തിൽ ബലി നൽകുന്നത് ധർമ്മമല്ല. തീർച്ചയായും ഇത് തെറ്റായ രീതിയാണ്.
ഇന്നു മുതൽ യാഗത്തിൽ ഒരു പാപവും ചെയ്യാത്ത മൃഗങ്ങളെ ബലി നൽകുന്നത് നിർത്തലാക്കും. ഇനി മേലിൽ ഒരു ജീവൻ പോലും യാഗത്തിന്റെ പേരിൽ ബലി നൽകപ്പെടില്ല. കരുണാസാഗര, കുമാര, ലോകത്തെ ജീവരാശികളോടെല്ലാം നിസ്സീമമായ സ്നേഹവും കാരുണ്യവുമുള്ള മൂർത്തെ, നന്ദി. ജീവരാശികളെ സംരക്ഷിക്കുന്ന പാർവതിപുത്ര, നന്ദി. യാഗത്തിൽ ബലി നൽകപ്പെടുന്ന നിർദോഷികളായ മൃഗങ്ങളായതുകൊണ്ടാണ് ദയ കാണിച്ചത്. എന്നാൽ നീ ചെയ്ത കാര്യം എന്താണ്? യാഗാഗ്നിയിൽ നിന്നും രൂപമെടുത്ത നീ ദേവകളെ വധിച്ചത് ശരിയാണോ? ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ന്യായമാണോ? ഞാൻ ചെയ്ത പിഴ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അടിയൻ ചെയ്ത തെറ്റിന് അവിടെ എന്ത് ശിക്ഷ നൽകിയാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി തന്നെയാണുള്ളത്. തീർച്ചയായും നിനക്ക് ഞാൻ ശിക്ഷ നൽകുന്നതാണ്. ഞാൻ നിനക്ക് നൽകാൻ പോകുന്ന ശിക്ഷ ഇതാണ്. ഇന്നു മുതൽ നീ എന്റെ വാഹനമാകേണ്ടതാണ്. വേണ്ട വേണ്ട, പറയുന്നത് കേൾക്കും മുരുക, വേണ്ട. വേണ്ട മുരുക ഭഗവാനെ, ഇത് രണ്ടാം തവണയാണ്. പൂജയ്ക്കുള്ള സമയമാകാറായി. അവിടെ അമ്മ പാർവതി ദേവി പൂക്കൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അയ്യോ, ഇനി ഞാൻ എന്താണ് ചെയ്യുക? വീണ്ടും അങ്ങ് ഇങ്ങനെ ചെയ്തല്ലോ. കൊടുങ്കാറ്റ് പോലെ വന്ന് തട്ടിക്കളഞ്ഞുവല്ലാം. ഹഹ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 ഹ
മുരുക, ഇങ്ങനെ ചെയ്തത് എന്തിനാണ്? വെള്ളമെല്ലാം പാഴായി പോയില്ലേ? എന്ത് പ്രവൃത്തിയാണ് ചെയ്തത് മുരുക? നീ എന്താണ് ഇങ്ങനെ വികൃതി കാണിക്കുന്നത്? ഇവനെ എങ്ങനെയാണ് ശകാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ശിവഭഗവാനെ, അങ്ങയുടെ പുത്രൻ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കാണൂ. ഇവന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദേവി, ഞങ്ങളുടെ അവസ്ഥ അവിടുന്ന് കണ്ടില്ലേ? ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ദേവി ഞങ്ങളോട് ക്ഷമിക്കണം. ഇന്നിവിടെ കാണുന്നതെല്ലാം നമ്മുടെ മുരുകന്റെ വിനോദങ്ങളാണ്. അദ്ദേഹത്തിന്റെ കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ദേവി തന്നെ മുരുകന്റെ കുറുമ്പുകൾ മതിയാക്കാൻ എന്തെങ്കിലും ഉപായം കണ്ടെത്തണം. മുരുകഭഗവാൻ ദേവകളെ അസുരരിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് ആ ആടിനോട് കരുണ കാട്ടി അതിനെ തന്റെ വാഹനമായി സ്വീകരിച്ച് ആ ആടിന് അഭയം നൽകി. പക്ഷെ ഞങ്ങളെ ആരാണ് മുരുകനിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നറിയില്ല. ഏറെ പ്രയാസപ്പെട്ടാണ് രാവിലെ മുതൽ പൂജയ്ക്കുള്ള പൂക്കൾ എടുത്തത്. വളരെ അകലെ നിന്നുമാണ് ശിവഗണങ്ങൾ ജലം കൊണ്ടുവന്നത്. എല്ലാം നിമിഷ നേരം കൊണ്ട് മുരുകൻ ഇല്ലാതാക്കിയിരിക്കുന്നു. ഒരു തവണയല്ല, 3 തവണയായി ഞങ്ങൾ പൂജയ്ക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ ശ്രമം നടത്തുകയാണ്. എന്നാൽ മുരുകന്റെ കുസൃതി കാരണം എല്ലാം പാഴായിപ്പോയി. വെള്ളം നിറച്ചു കൊണ്ടുവരാൻ മൺകലങ്ങളില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. മുരുകന് പറന്നു നടക്കാനും കളിക്കാനും ഒരാടിനെ കിട്ടി. ഇപ്പോൾ ആടിന്റെ പുറത്തിരുന്ന് കുസൃതി തരങ്ങൾ കാട്ടി ഞങ്ങളെ വിഷമത്തിൽ ആഴ്ത്തുകയാണ്. അദ്ദേഹത്തിന്റെ വിനോദങ്ങൾക്കൊരു പരിധിയില്ലാതെയായി. മുരുക, മുരുക, അല്ല, അമ്മയുടെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. അമ്മ എന്നെ വിളിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചത് ശരിയാണ്. അതാ നന്ദിദേവനും ശിവഗണങ്ങളും അമ്മയോടെന്തോ സംസാരിക്കുന്നുണ്ട്. തീർച്ചയായും അവരെന്നെക്കുറിച്ച് അമ്മയോട് പരാതി പറയുകയാവും. ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് സന്ധ്യാസമയത്ത് കൈലാസത്തിലേക്ക് മടങ്ങിയാലോ? വേണ്ട. മാർക്കണ്ഡേയനെ പോലെ നീയും ആ ഈശനെ ധ്യാനിച്ച് തപസനുഷ്ഠിക്ക്. ആ ശിവൻ മുരുകനെ ജയിക്കാൻ വേണ്ടത്ര കരുത്തും ബലവും നിനക്ക് വരമായി നൽകുന്നതാണ്. എന്റെ കൈകളെ രണ്ടും ബന്ധിച്ചിട്ടിരിക്കുകയാണ് മുത്തശ്ശി. ആ മുരുകൻ ഒരിക്കലും ആ അസുര ആടിനോട് യുദ്ധം ചെയ്ത് വിജയിക്കരുത്. ഞാനൊരു പക്ഷേ ആ അസുര ആടിനെ സഹായിക്കാൻ പോയിരുന്നെങ്കിൽ അത് വിജയിക്കുമെന്ന് ഉറപ്പാണ്. ഈ മുത്തശ്ശി കാരണം സകലതും നശിച്ചിരിക്കുന്നു. എന്റെ പദ്ധതി മുഴുവൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഭാനുഗോപ, നീ ആ അസുര ആടിനെ സഹായിക്കാൻ എത്രമാത്രം വെമ്പൽ കൊള്ളുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അച്ഛൻ പെങ്ങളെ, ആ മുരുകനെ തകർക്കാൻ നമുക്ക് നല്ലൊരു സന്ദർഭം കിട്ടിയതാണ്. പക്ഷേ നമ്മളത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആ മുരുകന്റെ മുന്നിൽ നമ്മൾ പരാജയപ്പെട്ടു. ഭാനുഗോപ, നമ്മൾ പരാജയപ്പെട്ടതായി കരുതണ്ട. ഇത്തരം ഒരു സന്ദർഭം ഉണ്ടായത് നമ്മുടെ നല്ലതിനാണെന്ന് കരുതിക്കോളൂ. ഇപ്പോൾ ആ മുരുകൻ ആ അസുര ആടുമായി നടത്തുന്ന യുദ്ധത്തിൽ നമ്മുടെ ശത്രുവിന്റെ ശക്തി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് നമ്മളെ നാം കൂടുതൽ ശക്തരാക്കി എടുക്കേണ്ട
സമയം ഇതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. അതിന് നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അച്ഛൻ പെങ്ങളെ? മാർക്കണ്ഡേയനെ പോലെ നീയും ആ ഈശനെ ധ്യാനിച്ച് തപസ്സനുഷ്ഠിക്ക്. ആ ശിവൻ മുരുകനെ ജയിക്കാൻ വേണ്ടത്ര കരുത്തും ബലവും നിനക്ക് വരമായി നൽകുന്നതാണ്. ആ ഈശന് തന്റെ മകൻ മുരുകന്റെ പേരിൽ അതിരില്ലാത്ത സ്നേഹമാണുള്ളത്. അദ്ദേഹം എങ്ങനെയാണ് വരം നൽകുക? ഭാനുഗോപ, ആ ഈശൻ പക്ഷഭേദങ്ങൾക്ക് അതീതനാണ്. അദ്ദേഹം തന്നെ ധ്യാനിച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭക്തർക്ക് വേണ്ടത് നൽകുന്ന ശങ്കരനാണ്. ഇതിനേക്കാൾ നല്ല ആശയങ്ങൾ എന്റെ പക്കലുണ്ട്. അതെന്താണെന്ന് കേൾക്കട്ടെ. ബ്രഹ്മദേവനെ ധ്യാനിച്ച് തപസ്സനുഷ്ഠിക്കുന്നതാണ് മികച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം എനിക്ക് നേരത്തെ തന്നെ ബ്രഹ്മാസ്ത്രം നൽകിയിട്ടുള്ളതാണ്. അതുപോലുള്ള ദിവ്യാസ്ത്രങ്ങളും ശസ്ത്രവരങ്ങളും ബ്രഹ്മാവിൽ നിന്ന് ഞാൻ പ്രാപ്തമാക്കുന്നതാണ്. ഇതാ, ഇപ്പോൾ തന്നെ ഞാൻ ബ്രഹ്മദേവനെ ധ്യാനിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിക്കാൻ പുറപ്പെടുകയാണ്. എന്തായാലും ഭാനുഗോപനും എന്റെ പുത്രന്മാരുമായി തപസ്സനുഷ്ഠിച്ചാൽ അത് അവർക്ക് ഉടൻ തന്നെ വിജയം കൈവരിക്കാൻ സഹായമാകും. അമ്മേ, എന്നോട് ക്ഷമിക്കണം. ഞാനിവിടെ തനിച്ചാണ് കഴിയുന്നത്. അവിടുന്ന് എപ്പോഴും പൂജാതി കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അച്ഛനാകട്ടെ എപ്പോഴും തപസ്സനുഷ്ഠിക്കുന്നത് കൊണ്ട് എനിക്ക് കാണാൻ സാധിക്കാറില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എപ്പോഴും ഏകാന്തതയിലാണ്. അമ്മേ, ഇവിടെ എന്താണ് ഇത്ര നിശബ്ദത? ഇവിടെ എന്താണ് ഉണ്ടായത്? നിങ്ങൾ എന്റെ അമ്മയോട് എന്നെ കുറിച്ച് പരാതിപ്പെട്ടു അല്ലേ? അതിനുള്ളത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് തരുന്നതാണ്. ആദ്യം അമ്മ ചോദ്യം ചെയ്യട്ടെ, അതിനുശേഷം ഞാൻ നിങ്ങളെ കണ്ടോളാം. അമ്മേ, എന്നെ എന്തിനാണ് വിളിച്ചത്? മുരുക, നിന്റെ വാഹനത്തെ അതിന്റെ സ്ഥാനത്ത് കൊണ്ട് നിർത്തിയിട്ട് വാ. അമ്മ വളരെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ശ്വാസം വിടുന്ന ശബ്ദം പോലും വരാൻ പാടില്ല. മനസ്സിലായോ? പോയി നിന്റെ സ്ഥലത്തിരുന്നോളൂ. അമ്മേ, മുരുക, നിന്റെ വികൃതിക്ക് ഒരളവില്ലാതായോ? ഞാൻ ഉപദേശിച്ചു തന്ന മര്യാദകളെല്ലാം നീ മറന്നിരിക്കുന്നു അല്ലേ? എന്തിനാണ് ഇങ്ങനെയൊക്കെ ശല്യം ചെയ്യുന്നത്? അമ്മേ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു? അതിന് നീ എന്താണ് ചെയ്തതെന്ന് സ്വയം കണ്ട് മനസ്സിലാക്കിക്കോളൂ. ക്ഷമിക്കണോ അമ്മേ, ഞാൻ കരുതുന്നത് എന്റെ സന്തോഷം കൊണ്ട് ഞാൻ അറിയാതെ ചെയ്തതായിരിക്കുമെന്നാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് മുരുക? ഇത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്പസമയം പോലും നീ അടങ്ങിയിരിക്കാറില്ല. നിന്നെ ശ്രദ്ധിക്കാൻ തന്നെ എനിക്ക് സമയം തികയുന്നുമില്ല. എനിക്ക് നിന്നെ കുറിച്ചുള്ള പരാതികൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നിന്നെ നിയന്ത്രിക്കാൻ തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. അമ്മേ, എന്നോട് ക്ഷമിക്കണം. ഞാനിവിടെ തനിച്ചാണ് കഴിയുന്നത്. അവിടുന്ന് എപ്പോഴും പൂജാതി കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അച്ഛനാകട്ടെ എപ്പോഴും തപസ്സനുഷ്ഠിക്കുന്നത് കൊണ്ട് എനിക്ക് കാണാൻ സാധിക്കാറില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എപ്പോഴും ഏകാന്തതയിലാണ്. എന്നോട് കളിക്കാൻ ആരുമില്ല. എനിക്ക് സമയവും പോകുന്നില്ല. അതുകൊണ്ടാണ് ആ ആടിന്റെ ദേഹത്തിരുന്ന് ഒരു യാത്ര നടത്തിയത്. അങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചത്.
ഓഹോ, എന്റെ മകന്റെ പ്രശ്നം ഇതായിരുന്നു. പാവം, അവൻ പിന്നെ എന്താണ് ചെയ്യുക? അവൻ ആറു പേരായി ജനിച്ചവനാണ്. അവരുമായി ഓടിക്കളിച്ച് നടന്നിരുന്നവനാണ്. ഇപ്പോൾ ആറു പേരും ഒന്നായി ചേർന്ന് ഒരാളായി മാറിയിരിക്കുന്നു. അവൻ എങ്ങനെയാണ് സമയം പോവുക? അമ്മേ, അവിടെ നിന്ന് തന്നെ പറഞ്ഞാലും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഇതുപോലെയാണോ ഉള്ളത്? എനിക്കൊരു ജ്യേഷ്ഠനോ അനുജത്തിയോ ഉണ്ടായിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു. ഞാൻ അവരുമായി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് അതുമില്ലല്ലോ. അങ്ങനെ പറയരുത്. എന്താണമ്മേ? നിനക്കൊരു സ്നേഹനിധിയായ ജ്യേഷ്ഠനുണ്ട്. എന്താണ് പറയുന്നതമ്മേ? എനിക്കൊരു ജ്യേഷ്ഠനുണ്ടെന്നോ? അമ്മ പറയുന്നത് സത്യമാണോ? എനിക്കൊരു ജ്യേഷ്ഠനുണ്ടെന്നാണോ? അതെ മകനെ, അവന്റെ പേര് ഗണേശൻ എന്നാണ്. ജ്ഞാനത്തിന്റെ ഉറവിടമാണ് അവൻ. അതെ, അദ്ദേഹമാണ് ഞങ്ങളുടെ വിനായകൻ. ഓഹോ, നിങ്ങൾക്കെല്ലാം എന്റെ ജ്യേഷ്ഠനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഇതിനെ കുറിച്ച് പറയാതിരുന്നത്? നിന്റെ ജ്യേഷ്ഠൻ ഗണേശനുള്ള സ്ഥലം നിന്നെ അറിയിക്കാനാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്തിനാണ് ഈ പക്ഷേ? അത് പറഞ്ഞു തരാൻ പാടില്ല മുരുക. എന്താണ് അമ്മാവ് എന്റെ ജ്യേഷ്ഠനുള്ള സ്ഥലം പറഞ്ഞു തരുന്നതിൽ ഇനി എന്ത് പ്രശ്നമാണ് അങ്ങേക്കുണ്ടാകാൻ പോകുന്നത്? മുരുക, നിന്റെ സ്നേഹനിധിയായ അമ്മാവൻ കാരണമില്ലാതെ ഒന്നും പറയുകയില്ല. അതുകൊണ്ടാണ് മുരുക. എന്നുവച്ചാൽ ഞാൻ ആ കാരണം അറിയാൻ പാടില്ല എന്നല്ലേ?